നമസ്കാരം. രണ്ടിടത്താണ് രാഹുൽ ഗാന്ധി എം പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. വയനാടാണ് ശരിക്കും പുതിയൊരു ഇലക്ഷൻ ഉണ്ടാവുക എന്ന് ഞങ്ങൾ ഇലക്ഷൻ ദിവസം തന്നെ പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും അത് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും മത്സരിക്കുക എന്നുകൂടെ പറഞ്ഞായിരുന്നു. കാര്യം അത് നമ്മൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും സേഫ് ആയുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ഈ രാഹുൽ ഗാന്ധി വിടാൻ സാധ്യത. രണ്ട് സ്ഥലത്തും നല്ല ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട് എന്നതിലപ്പുറത്തേക്ക് കേരളം കുറച്ചുകൂടെ വിശ്വാസമായ അല്ലെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് വയനാട് എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് പ്രിയങ്ക ഗാന്ധി ഞങ്ങൾ അന്ന് അല്ലെ നമ്മൾ അന്ന് പറഞ്ഞു പ്രിയങ്ക ഗാന്ധി മത്സരിക്കും അവിടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ആ ന്യൂസ് നല്ല രീതിയിലേക്ക് കൂടിയിട്ട് പ്രിയങ്ക ഗാന്ധി തന്നെ ആയിരിക്കും വയനാട് ഒരുങ്ങിക്കോളൂ എന്ന് പറയുന്ന നമ്മൾ ന്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം ഞങ്ങൾ ആ ഒരു കാൽക്കുലേഷനിലാണ് ശരിക്കും, അതായത് എന്താണ് പറയാ, ഏറ്റവും കൂടുതൽ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമാണ് രാഹുൽ ഗാന്ധി മാറി പ്രിയങ്ക ഗാന്ധിക്ക് ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ സംസാരിക്കുന്നത് എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാവും എന്നൊക്കെയാണ്. നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ വല്ലാത്ത രീതിയിലേക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. പ്രിയങ്ക ഗാന്ധിക്കും ശരിക്കും എനിക്ക് തോന്നുന്നു വയനാട് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്ന മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വയനാട് വല്ലാത്ത നെഞ്ചിലേറ്റിയാണ്. ഗാന്ധി കുടുംബങ്ങളെ കുടുംബത്തെ നെഞ്ചിലെത്തിയ ഒരു നെഞ്ചിലേറ്റിയ ഒരു സ്ഥലമാണ് വയനാട് പറയാം. തീർച്ചയായിട്ടും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പേരായി, നേരത്തെ പ്രാധാന്യമില്ല എന്നല്ല, പക്ഷെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പേരായി മാറിയ ഒരു പശ്ചാത്തലത്തിലാണ് വയനാട്ടിൽ രണ്ടാമതും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടാമതും അവിടെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ആദ്യം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന വിവാദം വലിയ തോതിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അവിടെ എതിരെ മത്സരിക്കുമ്പോൾ അവിടെയാണോ മത്സരിക്കേണ്ടത്, ബി ജെ പി മത്സരിക്കേണ്ടിടത്തല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്ന് മുഖരിതമായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കാൻ വരുന്നു 24. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നേരത്തെ ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ അത്ര, നേരത്തെ അങ്ങനെ ഉണ്ടല്ലോ ഒരു ഓപ്പനിംഗ് ചാം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആരെ സംബന്ധിച്ച്. അന്ന് ശരിക്കും അന്ന് പക്ഷെ ഞാൻ വിചാരിച്ചു ഇത്രയും ഭൂരിപക്ഷം വരില്ല എന്നാണ്. കാര്യം അന്ന് ഇടതുപക്ഷത്തിന്റെ കുറെ വോട്ടുകൾ ശരിക്കും ആർക്ക് കിട്ടിയിട്ടുണ്ട്, പ്രധാനമന്ത്രിയാണ് അടുത്ത പ്രധാനമന്ത്രി, അങ്ങനെയൊരു രാഹുൽ ഗാന്ധിയാണ് അടുത്ത പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലേക്കുള്ള ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം വരും, അദ്ദേഹമായിരിക്കും പ്രധാനമന്ത്രി എന്നൊരു നറേറ്റീവ് അന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് ശബരിമലയുടെ വിഷയം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ടുള്ള ഒരു തരംഗം യു ഡി എഫിന് ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഇടതുപക്ഷം തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും പിണറായി വിജയൻ ഉൾപ്പെടെ അതുപോലെ തന്നെ എം പി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയാകാൻ ഏതായാലും രാഹുൽ ഗാന്ധി ഇല്ല എന്ന് കരുതിയ കുറെ ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടില്ല ഇത്തവണ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് ഭൂരിപക്ഷം ഇത്തവണ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ വോട്ടാണ് എന്ന് കൂടെ പറയണം ആയിരിക്കും, സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അതേസമയം ഈ തെരഞ്ഞെടുപ്പിലും അത് 3 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ, 4 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് വയനാട് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ആ മണ്ഡലത്തിലേക്കാണ്, ആ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ബാസ്റ്റ്യനാണ് എന്ന് തന്നെ പറയാവുന്ന, ഒരു കോട്ടയാണെന്ന് തന്നെ പറയാവുന്ന ഒരു നിയോജക മണ്ഡലമാണ് വയനാട്. അവിടെ മുമ്പ് അത് രൂപീകരിച്ചതിന് ശേഷം മറ്റാരും ജയിച്ചിട്ടില്ല. നോക്കൂ, വേറൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, വയനാട് ശരിക്കും വല്ലാത്ത രീതിയിലേക്ക് വികസിച്ചു എന്ന് വേണം പറയാൻ, വയനാട് വലിയ രീതിയിലേക്ക് വളർന്നു എന്ന് വേണം പറയാൻ. അവിടെ ടൂറിസ്റ്റുകളൊക്കെ ഞാൻ പറയുന്നത് അന്താരാഷ്ട്ര ലെവലിലേക്ക് വയനാട് അറിയപ്പെട്ടു എന്ന് വേണം പറയാം അല്ലെ. അപ്പോ ആ ടൂറിസ്റ്റുകള് മറ്റുള്ള സംഭവങ്ങൾ ഒരുപാട് ഒഴുക്കുകൾ കൂടി ശരിക്കും. അതിനെ തുടർന്ന് ഒരു സംഭവം പല ആളുകളും പറയുന്നത് രാഹുൽ ഗാന്ധി വന്നാൽ ഞങ്ങൾക്ക് എന്താണ് ഒരു ബ്ലോക്ക് ഉണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് അവിടെ. ബിസിനസ് വലിയ പ്രാധാന്യം വന്നു അതിനപ്പുറത്തേക്ക് വല്ലാത്ത രീതിയിലേക്ക് ഞങ്ങളുടെ ഒരു ശബ്ദമായി മാറാൻ സാധിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് വയനാട്ടിൽ രാഹുൽ ഗാന്ധി എന്നുള്ള ആള് വന്നിറങ്ങുമ്പോ തന്നെ വലിയ രീതിയിലേക്കുള്ള ചെനക്കൂട്ടങ്ങൾ വരുന്നു എന്നുള്ള ഒരു ഭാഗത്തുള്ള ആക്ഷേപം. പക്ഷെ അതേസമയം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെയുള്ള എൻട്രി അവിടേക്ക് വരുന്നുണ്ട്. അവിടെ ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സാധനം ശരിക്കും വളർന്നിട്ടുണ്ട്. പഴയ വയനാടല്ല ഇപ്പോഴത്തെ വയനാട്. 4 or 5 വർഷം മുമ്പ് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ പാർക്കിംഗ് സ്ഥലം പോലും ഇല്ലാത്തൊരു സമയമുണ്ട്. അവിടെ ഒരു വയനാടിന് ശരിക്കും വയനാട് ആക്കിയത് രാഹുൽ ഗാന്ധി ഇപ്പോ ടി സിദ്ദീഖ് അത്തരം ആളുകളൊക്കെ അവിടെ ഉണ്ട് ശരിക്കും. ആ നല്ല രീതിയിലേക്ക് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് എന്താണ് ഒരുപാട് ആളുകൾക്ക് പണം കൊടുത്ത് സഹായിക്കുക എന്നുള്ളതല്ല കേട്ടോ, അത് ശരിക്കും തെറ്റാണ്. നമ്മളുടെ സ്ഥലം, നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ജില്ലയിലേക്ക് മണി ഫ്ലോ വരിക എന്നുള്ളതാണ് ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പഴയ കാലത്ത് ഒത്തിരി വർഷങ്ങളായിട്ട് എനിക്ക് വയനാടുമായി നല്ല ബന്ധമാണ്. കാര്യം പഴയ കാലത്ത്
കയറി പോയിരുന്ന ഈ ആ ഒരു അവസ്ഥയല്ല ഇന്നുള്ളത്. പല സമയത്തും കർഷകരെ കൊണ്ട് മാത്രം ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അവിടെ വയനാട്. ശരിക്കും എടുത്തു പറയേണ്ട വിഷയം അത്രയും വലിയ രീതിയിൽ കർഷകരെ കൊണ്ട് മാത്രം വളർന്നിരുന്ന ഒരു നാടായിരുന്നു. കർഷകന്റെ ഏറ്ററക്കമാണ് അവിടുത്തെ ഫിനാൻഷ്യൽ ഇത് കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് വലിയ രീതിയിലേക്ക് സ്ഥാപനങ്ങൾ തുടങ്ങി, വലിയ റിസോർട്ടുകൾ തുടങ്ങി, മറ്റുള്ള സംഭവങ്ങൾ തുടങ്ങി. മണി ഫ്ലോ എന്നുള്ള സാധനം ശരിക്കും വയനാട്ടിൽ നല്ല രീതിയിലേക്ക് തന്നെ നടന്നിട്ടുണ്ട് എന്ന് പറയാം. അവിടേക്കാണ് പ്രിയങ്കാ ഗാന്ധി ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്നത്. പ്രിയങ്കാ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് രണ്ട് വാക്കുകൾ പറയാനുണ്ട്. പ്രിയങ്കാ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്ത രീതിയിലേക്ക് ജനങ്ങൾ പ്രിയങ്കാ ഗാന്ധി, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്ന ഒരു സമയത്തുള്ള ഒരു ജനങ്ങളല്ല പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ ഉണ്ടാവാം. പ്രിയങ്കാ ഗാന്ധിയെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തോ എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്കറിയില്ല. ഒന്നാമത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് വേണ്ടത്ര ഇല്ലാത്തതും എന്നാൽ പ്രിയങ്കാ ഗാന്ധിക്ക് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമൊക്കെ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ജനങ്ങളുമായി ഇടപഴകുന്നതിന് വളരെ വൈകാരികമായി ജനങ്ങൾക്ക് അടുപ്പം തോന്നുന്ന തരത്തിൽ ഇടപെടാനുള്ള കഴിവ് രാഹുൽ ഗാന്ധിയെ അപേക്ഷിച്ച് പ്രിയങ്കാ ഗാന്ധിക്ക് കൂടുതലാണ്. അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിലുടനീളം അവരുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലുള്ള അവരുടെ ഇന്ററാക്ഷൻസ് അവിടുത്തെ ജനങ്ങളുമായി, കാരണം വലിയ പൊതുയോഗങ്ങളിൽ പോലും അവിടുത്തെ ആളുകളോടൊക്കെ തന്നോടാണ് സംസാരിക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിൽ സംസാരിക്കാനുള്ള ഒരു മിടുക്ക് പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ, പിന്നെ കുറെ കൂടി തീക്ഷ്ണമായ വാക്കുകൾ, ആ വാക്കുകളുടെ ഫ്ലോ, അതൊക്കെ റെൻഡർ ചെയ്യാൻ കഴിയുന്ന അവരുടെ ഒരു ഒരു ശരീരഭാഷ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അനുകൂലമായ ഘടകങ്ങൾ പ്രിയങ്കാ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായിട്ടുള്ള അനാലിസിസിൽ നമുക്ക് സ്ത്രീകളെ കൈയെടുക്കാൻ ചോദിക്കും. പ്രിയങ്കാ ഗാന്ധിക്ക് വല്ലാത്തൊരു കഴിവുണ്ട് സ്ത്രീകൾക്ക് പ്രഖ്യാപനം നടത്താനും. പല സ്ഥലത്ത് ഇപ്പോ നമുക്കറിയാലോ പഞ്ചാബിലടക്കം പ്രഖ്യാപനം നടത്തിയ രീതിയിലേക്കൊക്കെ കൈകാര്യം ചെയ്യാൻ സംഭവം വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതിന്റെ ഒരു ധീരത പ്രിയങ്കാ ഗാന്ധി പ്രകടിപ്പിച്ച ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അത് മാത്രവുമല്ല, അവർക്ക് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ് എന്ന് പറയുന്ന ഒരു പരിവേഷം കൂടി പലപ്പോഴും കൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധിയോടൊക്കെ വലിയ വൈകാരികമായ അടുപ്പം പുലർത്തുന്ന ഒരു ജനതയാണ് എന്നതുകൊണ്ട് തന്നെ പ്രിയങ്കാ ഗാന്ധിക്ക് അതും കൂടി അനുകൂലമായിട്ട് വരാനാണ് ഈ തെരഞ്ഞെടുപ്പിലെ സാധ്യത. തീർച്ചയായും പ്രിയങ്കാ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി കിട്ടിയ അതിലും ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് കണ്ട്. കാര്യം അതിന് വേറെ വിഷയമുണ്ട്. ഭരണമാറ്റം വന്നിട്ടില്ലെങ്കിലും ഭരണ ചലനം ഉണ്ടായി. തീർച്ചയായും തീർച്ചയായും വലിയ പ്രതീക്ഷയും ആകാംക്ഷയും ഉണ്ടാവും. നമ്മുടെ ഒരു കാഴ്ചപ്പാടുള്ള പ്രിയങ്കാ ഗാന്ധി ശരിക്കും രാഹുൽ ഗാന്ധിയിലും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം അത് വയനാട്ടിലെ ജനങ്ങൾ ഏറ്റെടുത്ത് അവരെ നല്ല രീതിയിലേക്ക് ഭൂരിപക്ഷത്തിൽ വീണ്ടും കയറ്റിയേക്കും എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.